സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങളോടും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ ചിന്താധാരകളോടെ നമ്മുടെ ഭാഗവത വിശകലനത്തിലേക്ക് സുസ്വാഗതം. ഭാഗവതം ഭാഗവത ആചാര്യന്മാരോട് ഒരു ചെറിയ നിർദ്ദേശം. നമ്മുടെ ഇക്കഴിഞ്ഞ ധർമാചാര്യ സമ്മേളനത്തിൽ ഇതെല്ലാം പറയാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ നമുക്ക് രണ്ട് മിനിറ്റ് സമയമേ തന്നുള്ളൂ. അത് ക്ഷണിച്ച് തന്നതാണ്. വളരെ ധന്യമായിട്ട് പ്രയോഗിക്കാൻ സാധിച്ചു. ഭാഗവതത്തിൽ ശരിക്കുള്ള സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചരിത്ര ഭാഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കുറേ കഥാഭാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ചരിത്രവും കഥയും ചേർത്തിട്ടാണ് ഭാഗവതം മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മുടെ ആചാര്യന്മാരറിയണം. ആചാര്യന്മാർ വിവരിക്കുന്ന സമയത്ത് കേൾക്കാനിരിക്കുന്നവരോട് ഇത് പറയണം. മാത്രമല്ല, അപ്പൊ കഥകളും ചരിത്രവും ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചരിതം എന്ന് പറയാം. ഭാഗവതം ഒരു ആത്മീയ ഗ്രന്ഥമാണ്. വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയേണ്ടത്, മഹാഭാരതത്തിൽ കൊടുത്തിരിക്കുന്ന സംഭവം ചരിത്രം വിവരിക്കുന്ന മാതിരിയാണ്. വലിയ വികാര വിക്ഷോഭങ്ങളില്ലാതെയാണ് മഹാഭാരതത്തിൽ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അതേ സംഭവം ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ആത്മീയത നിറച്ച് വികാരങ്ങളും ഭക്തിയും നിറച്ചിട്ടാണ് കൊടുക്കുക. ശരിക്ക് മുല്ലപ്പൂവിൻ്റെ എസൻസ് എടുത്ത് വിൽക്കുന്ന ആളും മുല്ലപ്പൂ ഉപയോഗിച്ച് പൂജ നടത്തുന്ന പൂജാരിയും തമ്മിലുള്ള വ്യത്യാസം, മുല്ലപ്പൂവിനോട് പൂജാരിക്കുള്ള വീക്ഷണമല്ല, മുല്ലപ്പൂവിൻ്റെ എസൻസ് എടുത്ത് വിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് ഉണ്ടാവേണ്ടത്. ഞാനൊരു സാമാന്യ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇതിഹാസം എന്നാണ് മഹാഭാരതത്തെ പറയുക. ഇതിഹ ആസീത് ഇതിഹാസ, അപ്രകാരം സംഭവിച്ചു എന്നുള്ളതാണ്. വേദവ്യാസന് അതിൽ കൃഷ്ണനോട് ഭക്തി വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു എങ്കിലും അതിലെ ചരിത്ര പുരുഷന്മാരോട് ആരോടും വേദവ്യാസന് വിധേയത്വം ഉണ്ടായിരുന്നില്ല. വിധേയത്വം ബോണ്ടേജ് ഉണ്ടായിരുന്നില്ല. മക്കളുടെ മക്കളാണെങ്കിലും ബോണ്ടേജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു ചരിത്ര വിവരണം പോലെ അങ്ങ് എഴുതിപ്പോയി വേദവ്യാസൻ 125,000 ശ്ലോകങ്ങളിലൂടെ. പക്ഷെ ഭാഗവത അങ്ങനെയല്ല. ധർമ്മപുത്രരുടെ വികാര വിചാരങ്ങൾ, ഭീഷ്മരുടെ വികാര വിചാരങ്ങൾ, അങ്ങനെ ഓരോരുത്തരുടെയും വികാര വിചാരങ്ങൾ ഒരു ഒരു അനുഭവത്തിൻ്റെയും കുറേയൊക്കെ കഥയുടെയും നിറക്കൂട്ട് ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഭാഗവത ആചാര്യന്മാർ വ്യക്തമായിട്ട് അറിയണം. കഥായിമാസ്തേ കഥിതാമഹീയ സാംവിതായ ലോകേഷു യശപരേയുഷം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം, വേർഡ് ബൈ വേർഡ്. ഇത് ചരിത്ര ഭാഗമല്ല, നാത്തു പരമാർത്ഥം. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ചരിത്ര ഭാഗമല്ല. എന്തിനാ ഭാഗവതം എഴുതിയത്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. നല്ല സയൻറ്റിഫിക് അപ്രോച്ച് ഉണ്ടാവണം, സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ബന്ധനം പൂർണ്ണമായിട്ടും ഇല്ലാതെയാകണം. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. വിജ്ഞാനം, ജീവിതത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധമുണ്ടാവലാണ് സയൻറ്റിഫിക് ടെമ്പർ. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസുമായിട്ട് ചേർത്തിട്ട് എല്ലാത്തിനെയും വിവരിക്കാൻ സാധിക്കുന്നതിനെ അല്ല സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തിയിട്ട്, ഞാൻ പെർമനൻ്റ് അല്ല, നിങ്ങൾ പെർമനൻ്റ് അല്ല, വന്ന ദിവസം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകണം, കുറച്ച് കാലം ഈ ജീവിതമാകുന്ന നാടകം അഭിനയിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പലർക്കും സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, ലാഭമുണ്ടാവും, നഷ്ടമുണ്ടാവും, ചിരിയുണ്ടാവും, കരച്ചിലുണ്ടാവും, വരവുണ്ടാവും, പോക്കുണ്ടാവും, അനുഗ്രഹിക്കുന്നവരുണ്ടാവും, അവമതിക്കുന്നവരുണ്ടാവും, അവഹേളിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം ആണ് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവാൻ ഭാരതം കണ്ടെത്തി മുമ്പോട്ട് വെച്ചിരിക്കുന്ന സന്ദേശങ്ങൾ. അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് സയൻറ്റിഫിക് ടെമ്പർ. അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്, വിശേഷണ ജ്ഞാനം.
ജ്ഞാനമെന്ന് പറഞ്ഞ ആത്മീയത വിശേഷജ്ഞാനം എന്താ ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവത്തിൻ്റെ തലത്തിൽ വിവരിക്കുന്നതാണ് വിജ്ഞാനം. വൈരാഗ്യം എല്ലാത്തിനോടുള്ള ബോണ്ടേജ് കുറച്ചുകൊണ്ട് 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 വരിക. ഇതിനെ ബോണ്ടേജ് കുറയ്ക്കുന്നത് ബോണ്ടേജ് ആണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കാൻ കാരണം. അത് അതൊന്നും ആത്മീയതയല്ല. പക്ഷേ എൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് വലിയ ബോണ്ടേജ് ഇല്ലെങ്കിൽ അത്ര ദുഃഖം വരില്ല. വളരെ ഭയങ്കരമായിട്ടുള്ള ബോണ്ടേജ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ അത് സ്വാഭാവികമാണ്, ഇതെല്ലാത്തിനോടും ഇത് തന്നെയാണ്. പക്ഷേ അമ്മയ്ക്ക് മരിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് മരിക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും മരണം ഉണ്ട് എന്ന ബോധം ഉണ്ടാവുന്നത് ബന്ധനം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഥാ ഇമാഹ ഇമാഹ കഥാ തേ മയാ കഥിതാം. കൃഷ്ണൻ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, ഈ കഥകളൊക്കെ അവിടെ ഉപയോഗിച്ച വാക്ക് തന്നെ കഥകൾ എന്നാണ്. കഥകളല്ലാതെ ചരിത്ര ഭാഗങ്ങളുണ്ട് അതിനകത്ത് ധാരാളം. ഇപ്പം നമ്മൾ വായിക്കുന്നതൊക്കെ ചരിത്ര ഭാഗങ്ങളാണ്, അതിൻ്റെ കൂട്ടത്തിൽ ചില കഥകൾ കൂടി വരും. അതിനെ കൊഴുപ്പിക്കാൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്കും 2.5 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമയിൽ കുറേ ഗസ്റ്റ് നടന്മാരും അതുപോലെ തന്നെ കുറച്ച് തമാശയും കുറച്ച് ചിരിയും കുറച്ച് വേറെ വേറെ നമ്മുടെ ടൈം പാസിനും എൻജോയ്മെൻറ്റിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുമല്ലോ. അവസാനം ഹീറോയും ഹീറോയിനുമായിട്ട് സിനിമ അവസാനിപ്പിക്കുമ്പോൾ ഇതിനിടയ്ക്കുള്ളതെല്ലാം അങ്ങ് വെറുതെ ചിരിക്കാൻ മാത്രമുള്ളതായിട്ട് തീരും. വെറുതെ ചിരിക്കാൻ മാത്രമുള്ളതായി, സന്തോഷിക്കാൻ മാത്രമുള്ള, ചിന്തിക്കാൻ മാത്രമുള്ളതായിട്ട് തീരും. അതുപോലെ തന്നെ ഭാഗവതത്തിൽ ഓർമ്മിക്കുക, പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ കൂട്ടത്തിൽ കുറേ കഥകളുണ്ട്. അതിനെ കഥകളെന്ന് തന്നെയാണ് പറയുക. ആ കഥകൾ നിനക്ക് വേണ്ടി തേ മയാ കഥിത വിജ്ഞാന. അപ്പോൾ കഥായി മാസ്തേ കഥിതാമഹീയ സംവിധായ ലോകേഷു യശ പരീക്ഷം. യശസ് നേടി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവരും സാങ്കല്പികമായിട്ടുള്ള ചരിത്ര പുരുഷന്മാരും കഥാപാത്രങ്ങളും എല്ലാവരും കൂടി ചേർന്നത് അതാണ് നമ്മുടെ ഭാഗവത വിവരണത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഞാനിങ്ങനെ ഒരെണ്ണം പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോഴത്തേക്കും അതിലെ ഭാഗവതാചാര്യന് ഭയങ്കര ദേഷ്യം വന്നു. ഇത് ചരിത്രമാണ്, അതിൻ്റെ അടുത്ത വരി വായിച്ചു നോക്കൂ സാറേ, അതിൻ്റെ അടുത്ത മുമ്പിലത്തെ വരി വായിച്ചു നോക്കൂ സാർ, എന്തിനാ ഇത് കഥയാണ് എന്ന് പറയുന്നത്, അതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുകയുണ്ടായി. ഇത് ദേഷ്യപ്പെടാനല്ല, നമ്മളുടെ ധർമ്മം, ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ മാതിരി നമ്മുടെ ധർമ്മം സയൻറ്റിഫിക് റിലീജിയനാണ്. അതിന് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ ഒരാൾക്കും ഒരു പരാതി ഉണ്ടാവില്ല. ഇപ്പം നാരദൻ വന്നു എന്ന് പറഞ്ഞാൽ നാരദൻ എവിടുന്നാ വന്നതെന്ന് വിവരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് അറിയാം ആ ഒരു ഇൻഫർമേഷൻ നാരദനിലൂടെ പറഞ്ഞു തരാൻ നാരദനെ അവിടെ വരുത്തി. ആ ഇൻഫർമേഷനാണ് ഇമ്പോർട്ടൻ്റ്. നാരദൻ വന്നോ ഇല്ലയോ എന്നുള്ളത് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. നാരദനാണോ വന്നത് വേറെ വല്ലവരുമാണോ വന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ആ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരെ ഇക്കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. കാരണം കേരളം വളർന്ന് വളർന്ന്, ഹിന്ദുക്കൾ വളർന്ന് വളർന്ന്, ശരിക്ക് ചിന്തിക്കാനും ഉത്തരം കൊടുക്കാനും പ്രതികരിക്കാനും അറിഞ്ഞ് അറിയിക്കാനും ഉള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആചാര്യന്മാർ, പ്രത്യേകിച്ച് ധർമാചാര്യ സഭയിൽ പങ്കെടുത്ത ആചാര്യന്മാരും അവരിൽ നിന്ന് കേട്ട് പുതിയ തലമുറ പഠിക്കുന്നവരും എല്ലാം ഓർമ്മിക്കണം, നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ 18 പുരാണങ്ങളിൽ പുരാണ കഥകൾ എന്നതും ഇതിഹാസ സംഭവങ്ങൾ എന്നുള്ളതുമാണ്. അപ്പോൾ മഹാഭാരതത്തിലെ സംഭവങ്ങൾ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ അതിന് ഭക്തിയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ബന്ധവും അതുപോലെ തന്നെ ആസ്വാദ്യ ഭക്തിയുടെ ആസ്വാദ്യതയും വികാരങ്ങളും വിചാരങ്ങൾക്ക് അതീതമായ വികാരങ്ങളും എല്ലാം ഭാഗവതത്തിലൂടെ ഉണ്ടാകുന്നത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയുടെ കഴിവനുസരിച്ചാണ് എന്നുകൂടി ഓർമ്മിക്കാൻ ആചാര്യന്മാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭാഗം